മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. പത്തനംതിട്ട പി ആർ ഡി മിനി നിധി തട്ടിപ്പ് കേസിൽ 27.88 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടി ഇ ഡി. 100 കോടിയുടെ കള്ളപ്പണ ഇടപാട് നടന്നുവെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. ജെവിൻ ടുട്ടു ഉണ്ട് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ജെവിൻ, സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എങ്ങനെയാണ് ഇ ഡി? ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. നേരത്തെ തന്നെ കേസിൽ 2 പേരെ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്വത്ത് കണ്ടെത്തുന്ന നടപടിയിലേക്കും കണ്ടുകെട്ടുന്ന നടപടിയിലേക്കും നീങ്ങിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇ ഡി പറയുന്നത് 40 കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതാണ്. ആ തട്ടിപ്പിന് ഭാഗമായിട്ട് പലിശ കൂട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് നിക്ഷേപകരിൽ നിന്ന് കൂടുതൽ പണം വാങ്ങിക്കുകയും ഈ പണം ചോദിച്ചു പോയ ആളുകളെയൊക്കെ പിന്നീട് തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയിലേക്കായിരുന്നു ഈ പി ആർ ഡി മിനി നിധി സംഘം ഉണ്ടായിരുന്നത്. ആ ഭാഗം അത് വെച്ച് കൂടുതൽ പണം ഇവർ കൈക്കലാക്കുകയും മുങ്ങുകയും ചെയ്തു. പിന്നീട് ഇവരെ പിടികൂടി 2 പേരെയും റിമാൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോയി. പിന്നാലെയാണ് ഇവരുടെ സ്വത്തുക്കൾ എല്ലാം അന്വേഷിച്ച് ഇപ്പോൾ ഇന്ന് ഇത്രയും തുകയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഇനി കൂടുതൽ ആളുകൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന കാര്യത്തിൽ ഇ ഡിയുടെ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിൽ ഇ ഡി പറയുന്നത് 100 കോടിയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നതാണ്. ഉടമയായ ഡി അനിൽകുമാറും ജനറൽ മാനേജറായ ഡേവിസ് ജോർജും ആണ് 1 മാസം മുൻപ് അറസ്റ്റിലായത്. 27 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെങ്കിലും ഇനിയും തുക കണ്ടുകെട്ടിയാൽ മാത്രമേ ഇതിന്റെ നിക്ഷേപകർക്ക് ഈ പണം തിരിച്ചു കൊടുക്കുന്നതടക്കം ഉള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ പറ്റുകയുള്ളൂ എന്നും ഇ ഡി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അറസ്റ്റിന് പിന്നാലെയാണ് ഈ ഒരു പത്തനംതിട്ടയിൽ ഈ പ്രമാദമായ ഒരു നിധി തട്ടിപ്പ് കേസിൽ ഇത്രയും ഒരു നടപടിയിലേക്ക് ഇ ഡി കടന്നത്.